ഇൻക്വയറി ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലത്തെ കഞ്ഞിക്കുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ചക്ക കിട്ടിയായിരുന്നു. അപ്പൊ ചക്ക ഞാൻ നുറുക്കി ക്ലീൻ ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ചക്കക്കുരും കൂടി ഇടാന്ന് വിചാരിച്ചു. എല്ലാ ചക്കക്കുരും ഇടണമെന്നില്ല, കുറച്ച് ചക്കക്കുരു. ചക്കക്കുരു ഉണ്ടായാലാണല്ലോ ചക്കക്കറിക്ക് ഒരു എനർജിക്ക് ഉണ്ടാവുള്ളു. അപ്പോൾ ഞാൻ അതിനുള്ള ചക്കക്കുരൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞാൻ കുമ്പളങ്ങക്കറി വയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. പിന്നെ എല്ലാവരും ഇപ്പോഴും ഗ്രേസിനെ അന്വേഷിക്കുന്നുണ്ട്. ഗ്രേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി കഴിഞ്ഞിട്ട് എണീക്കാറുള്ളൂ രാവിലെ. അത്ര നേരം നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അവളില്ലാത്ത സമയത്ത് എൻ്റെ പണികൾ പെട്ടെന്ന് തീർത്ത് വീഡിയോ എടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിരിക്കും. പക്ഷേ ചില ദിവസങ്ങൾ അവൾ നേരത്തെ എണീക്കും, അപ്പോൾ അവളെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അവളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നൊന്നല്ല കേട്ടോ. അപ്പോൾ ഗ്രേസ് ഉള്ളപ്പോൾ ഞാൻ ഗ്രേസിനെ കാണിക്കാം. അപ്പോൾ ചക്കക്കറി വയ്ക്കാനുള്ള പൊടികളൊക്കെ ഞാൻ ഇട്ടു. ഇനി ഗ്യാസ് ഓണാക്കി വെക്കാം. ഞാൻ ചോറ് വെച്ചു കിട്ടാം ഓൾറെഡി. ആ വലിയ കുക്കറിലിരിക്കുന്നത് ചോറാണ്. അപ്പോൾ ഇനി ഇത് പ്രഷർ പോണവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഉള്ളിയല്ല സബോള കണ്ടു എടുത്തേക്കണേ. എൻ്റെ ഉള്ളി എനിക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അത് തന്നെ ഞാൻ സബോള എടുത്തു. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പച്ചൻ മരിച്ച സമയത്ത് അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ എനിക്ക് കുറേ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടത്. അപ്പോൾ വെളുത്തുള്ളി നല്ലോണം ചതച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഈ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല ഒരു ഫ്ലേവറല്ലേ വെളുത്തുള്ളിക്ക് നമ്മൾ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടി ടേസ്റ്റ്. അപ്പോൾ വെളുത്തുള്ളിയും ഇതൊക്കെ സബോളയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്ത് കഴിഞ്ഞു. ചക്ക അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്ന ചക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി പാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. പാൻ അവിടെ ചൂടാവുമ്പോഴേക്കും വേപ്പർ എടുത്തിട്ട് വരണം. എന്നെ കാണിക്കാതെ ഒരു വീഡിയോ വേണ്ട. എന്നെ കാണാനായിട്ടും എൻ്റെ വൈഡ് ബ്ലോക്സിലെ ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വെന്നില്ല എന്നുള്ളു തിരക്കായിട്ട്. അത് നീ മുതലെടുക്കരുത്. അതെ ഞാനേ ഞാൻ വേപ്പിലെടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ചട്ടി ചൂടാമ്മയ്ക്കും വേപ്പിലെടുക്കാം. അപ്പോൾ സാറിന് ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മുഖം കാണിക്കാണ്ടിരുന്നാൽ അതാകും ഇതാകും. ആ ഡയലോഗാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഇത് നമ്മുടെ വേപ്പുമരാണ് അത്. ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു തൊഴുത്താണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ വീണ് ആകെ അലങ്കോലമായിട്ട് കിടക്കണം. അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഇതിന്മേൽ നിന്ന് വേപ്പിലെടുക്കാം. കുറച്ചെടുത്താൽ മതി. ഓക്കെ. യെസ്. അപ്പം നമുക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വേപ്പില സുലഭമായി കിട്ടുന്ന കാരണം ഫ്രിഡ്ജിലൊന്നും വയ്ക്കാറില്ല. എന്നാൽ ഞാൻ ഇടയ്ക്ക് ഒരു എമർജൻസി കേസിലൊക്കെ വയ്ക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എന്താ എന്താ ഇപ്പൊ കൊണ്ടുവരാ ചക്കുപ്പേരി. അപ്പൊ ഇനി ചക്കുപ്പേരി ഉണ്ടാക്കാം. ആദ്യത്തെ ചക്കുപ്പേരിയാണ്. നിങ്ങൾ ചക്കുപ്പേരി കഴിച്ചിട്ടുണ്ടോ? അല്ല കഴിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രാവശ്യം കഴിച്ചോ എന്ന് പറയണേ. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തോരം വേണേലും കിട്ടും ഈ ചക്ക. പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചക്കേനെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി നമുക്ക് കഞ്ഞി കുടിക്കാം. അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാണ്. ചണ്ട് ഞാടിന് ഇങ്ങനത്തെ പാത്രത്തിൽ കഞ്ഞി കുടിക്കുന്നതാണ് ഇഷ്ടം. കൊപ്പയിൽ കഞ്ഞി വിത്ത് അത് കൊഴപ്പൊന്നുമില്ല. എന്റെ ചേട്ട ചക്ക ചവണി ഞാൻ തിന്നോക്കു. ഇതെന്ത് കുടഞ്ഞു കുടഞ്ഞു കിടന്നേ. അടിപൊളി ഞാനുണ്ടാക്കി. അയ്യോ അത് പറഞ്ഞില്ല. ഞങ്ങളുടെ ഈ ചക്ക തന്നെ ഞാൻ കമ്മലേച്ചി ആണ്ട്ടെ. ഞങ്ങളുടെ വീണ്ട അപ്പുറത്തുള്ള ചേച്ചി കമ്മലേച്ചി എന്ന ചക്കയാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാനത് നേരെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് വരാം. അതന്നെ കഞ്ഞി കുടിച്ചിട്ട് കാണാം. ഞങ്ങളുടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞത് ആമസോണിൽ നിന്ന് എന്തോ സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടത് ഇത് ഞങ്ങൾ പാലിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി മേടിച്ച കുപ്പിയാണ്ട. നോക്കട്ടെ സെയിം ടൈപ്പ് കുപ്പിയാണ്.
രണ്ട് ബോക്സ് ഉണ്ടല്ലോ. വാ, അടിപൊളി കുപ്പി. നോക്കട്ടെ തുറന്നേ, നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ആഹാ, അപ്പൊ നമുക്ക് ഇത് സൂപ്പർ കുപ്പി. അവര് പറഞ്ഞത് അൺബ്രേക്കബിൾ ആണോ? അയ്യോ, അതായത് ബ്രേക്ക് ചെയ്യല്ലേ. അൺബ്രേക്കബിളോ? പൊട്ടില്ലോ. എന്നാ എനിക്ക് ഒരു കുപ്പി. എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല ദിവസം. ആഹാ, അടിപൊളി കളറുകളല്ലേ. ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ കുപ്പി ഉണ്ടോ? കാണുന്നുണ്ടോ? വെട്ടണ്ടോ? ആ, വെട്ടൊക്കെ ഉണ്ട് ഇല്ലേ, നിങ്ങക്ക് കാണാൻ പറ്റണല്ലേ. സ്പെഷ്യൽ. വാ, അടിപൊളി കുപ്പി. ഇതിന് എത്ര രൂപ ചേട്ടാ? ഒന്നും പറഞ്ഞില്ല. ഇതിന് 398 രൂപ. 398 രൂപ ആറ് കുപ്പിക്ക്. ആറ് കുപ്പിക്ക്. ഇതുപോലത്തെ തന്നെ ഞങ്ങളൊരു കുപ്പി മേടിച്ചായിരുന്നു. അത് ഇതുപോലത്തെ അല്ല, വേറെ ഷേപ്പില്. അതും നമ്മുടെ ആമസോണിൽ തന്നെ മേടിച്ചേ. ചൂടുവെള്ളം കൊടുക്കാം, പച്ചവെള്ളം കൊടുക്കാം. ആണോ? ചൂടുവെള്ളം പച്ചവെള്ളം എടുക്കാം എന്നാണ് അവര് പറഞ്ഞത്. എടുക്കും. ഇനി ഇത് ഞാൻ ബോക്സ് ആയിട്ട് തന്നെ കൊണ്ടുകൊടുക്കാല്ലേ. അപ്പൊ ഇത് നെക്സ്റ്റ് എനിക്ക് വെള്ളം കുടിക്കാനുള്ള കുപ്പികൾ. ഇത് കളർ ചേഞ്ച് ആയി. സെയിം കളറ് തന്നെയാണല്ലേ. റെഡ് ഉണ്ടായിരുന്നു അതില്. റെഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം മുമ്പ് മേടിച്ചായിരുന്നു കുപ്പികള്, സൂപ്പർ കുപ്പികളായിരുന്നു. എത്ര പ്രാവശ്യം എന്റെ കയ്യിൽ നിലത്ത് വീണിരിക്കുന്നു അറിയാതെ. അതെന്തേലും ഒന്നേ നിലത്തിടല്ലേ. അൺബ്രേക്കബിളാന്ന് പറഞ്ഞോളൂ, അതും കൂടി ഇല്ലാണ്ടിരിക്കല്ലേ. എന്തായാലും സാധനം സൂപ്പർ ആണ്. ഒരു പറഞ്ഞത് എങ്ങനെയാണ്? പൊട്ടില്ലാന്നോ? മതി മതി മതി, നശിപ്പിച്ചു കളയല്ലേ. അപ്പൊ ഞാൻ അത് എന്തായാലും അത് കൊണ്ടുകൊടുത്തിട്ട് വരാം. എന്തായാലും ഗ്രേസ് കഴിച്ചിട്ടില്ലേ. ഞാൻ കുപ്പി ബോക്സോടുകൂടി കൊടുക്കാല്ലേ. ഞാൻ ബോക്സോടുകൂടി കൊണ്ടുകൊടുത്തിട്ട് വരാം. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ? പക്ഷെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു. നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണോ നീ പോയെന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഒരു അപകടം സംഭവിച്ചാൽ വീടിന്റെ തൊട്ടപ്പുറത്തേക്ക് പോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തൊട്ടപ്പുറത്തേക്ക് പോയെന്നുണ്ടെങ്കിൽ അപകടം സംഭവിക്കാം. അപ്പോ നമ്മൾ എപ്പോഴും അതിൽ ശ്രദ്ധാലു ആയിരിക്കണം. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? സോറി അല്ല, തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? തെറ്റാണ്. അപ്പൊ മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ വീഡിയോ കാണുന്ന ആരും ഇത് അനുകരിക്കാനും ശ്രമിക്കരുത്. കുറ്റപ്പെടുത്തിയതല്ല ഇത്, ന്യായമായ ഒരു കാര്യമാണ്. നീ സത്യം പറയണ്ട. അതായത് നീ മനപ്പൂർവ്വം തെറ്റ് ചെയ്തു. ചക്ക പോലത്തെ ഹെൽമെറ്റ് എന്നുള്ളതെല്ലാം ഇടൂ. നമ്മുടെ സേഫ്റ്റി അതെപ്പോഴും പ്രാധാന്യമാണ്. ഇത് കാണുന്ന ഓരോരുത്തരും അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. അതെ, ആരും നിന്നെ അനുകരിക്കരുത്. ഞാൻ പാലും കുപ്പി കൊണ്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കറിയൊക്കെ വെക്കാം. ചേട്ടൻ പോയിരുന്ന എഡിറ്റ് ചെയ്യ്, ഞാൻ തള്ളിപ്പോട്ടെ. അപ്പൊ ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞ്, കുളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ടോണ്ടിരിക്കാൻ കേട്ടാ. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ്, കുപ്പി അടിപൊളി ഉണ്ടായി. ഇപ്പൊ ഭയങ്കര വെള്ളം കൂടിയാണ് കുപ്പിയില്. അതെ, ഇവിടെ ഒരാള് ചക്ക, ഞങ്ങക്ക് വീണ്ടും ചക്ക കിട്ടി. ഇപ്പൊ ചക്ക പ്രപഞ്ചാണ്. ചെറുതായിട്ടൊരു മഞ്ഞ കളർ ആയി തുടങ്ങി. രാവിലെ തന്നെ കോഴിക്കോട് പോകണം, വെളുപ്പിന് പോകണം, 4 മണി 3:30 ആവും. എങ്ങനെയുണ്ട് കുപ്പിയുടെ അഭിപ്രായം? കുപ്പി നല്ല കുപ്പിയാണ്. കുപ്പി കിട്ടിയപ്പോ തുടങ്ങി ഒരാള് ഭയങ്കര വെള്ളം കൂടിയാണ്. 2 ദിവസം കഴിയുന്നവരെ ഇതൊക്കെ കാണും. നമ്മള് കൊറേ കണ്ടേക്കാം. എനിക്കെടുത്ത കുപ്പി ബ്ലൂ കളറാണ്. ഞാനിവിടെ ക്യാമറയിൽ എന്തൊക്കെയോ നോക്കണ്ട. നാളെ ഇത് ഞാനെടുത്ത കളറ് കുപ്പി. ഇത് സനയാണ് ക്യാമറയുടെ കളർ കുപ്പി. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്താണ്. നാളെ സനയാണ് കോഴിക്കോട് പോണം. അപ്പോൾ അതിൻ്റെതായ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അവരുടെ പിന്നാലേക്കായിരുന്നു ഞാൻ. അതിന് എൻ്റെ ഇടയിലൊന്നും ഷൂട്ട് ചെയ്തില്ല. നിങ്ങളുടെ പോണേ വേണ്ട. ഗോപ്രോ നയൻ ഇപ്പോൾ എൻ്റെ സ്വന്തം ആയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് ചേട്ടനെ ഗോപ്രോ നയൻ മേടിച്ചപ്പോൾ 7 എനിക്ക് തന്നു. എൻ്റെ 9 എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര അധികാരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ 9 എൻ്റെ ആയി. സോണി സണ്ണിയുടെ ആയി. പിന്നെ എൻ്റെ എൻ്റെ സ്റ്റാൻഡ് ഉണ്ട് സണ്ണി ചേട്ടൻ വെച്ചാണത്. എല്ലാം നിൻ്റെയാണ്.
അവൻ നയ കൈ പിടിച്ചിട്ടാണ് ഓർത്താന പറയണ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ മമ്മീന്റെ അടിയൊക്കെ പുല്ലരിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരവിടെ ഉണ്ട്, വീട്ടില് മൊയലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കിടയ്ക്ക് പുല്ലരിയാൻ വേണ്ടി വരും. ഇത് എത്ര ദിവസത്തേക്കുള്ള ഇതാണെന്ന് അറിയില്ല. എന്നാലും കുപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ച് നടക്കാൻ നല്ല രസം. ഇത് വെള്ളം കൂടി നിൽക്കുമ്പോൾ ഞാൻ പറയാം. അപ്പം എന്തായാലും ചക്കുപ്പേരി വീണ്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാ. പഴുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉപ്പേരി വയ്ക്കില്ല. ടെസ്റ്റിംഗ്. അപ്പോൾ അപ്പച്ചൻ്റെ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകാൻ ആ ചേട്ടൻ വന്നു. അപ്പം അത് തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.